നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് വിട്ടയക്കാൻ വൈകി. വടക്കാഞ്ചേരിയിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ചെറുതുരുത്തിയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുവാനെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ വിട്ടയക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കരുതൽ തടങ്കലിലെടുക്കുക. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മണിക്കൂറുകളോളം ഇരുത്തുക. വൈകുന്നേരമാകുമ്പോൾ ഇല്ലാത്ത കള്ളക്കേസുകൾ ചാർത്തി നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള തീരുമാനമാണ് ഈ പോലീസ് നടപടി. ഇന്ന് രാവിലെ മുതൽ KSUവിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, ആറ് ചെറുപ്പക്കാർ അവരെ കരുതടങ്ങളിൽ വെച്ചു ഈ പോലീസ്. ഞങ്ങളോട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാര് വടക്കാഞ്ചേരി CIയും കുന്നംകുളം ACPയും സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞത് പിണറായി വിജയന്റെ ഈ മാമാങ്കം കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തെ ഇവിടെ ഫ്രീ ആയി വിടും എന്നാണ്. ഇപ്പോൾ മനസ്സിലാക്കിയത് ഈ ആറ് ചെറുപ്പക്കാരെയും റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് എന്നാണ്. ഇത് തെമ്മാടിത്തരമാണ്. പിണറായി വിജയന്റെ ധിക്കാരം നടപ്പിലാക്കാൻ ഈ പോലീസ് ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആറ് ചെറുപ്പക്കാരെ വിട്ടുകിട്ടുന്നത് വരെ ഇവിടെ ഞങ്ങൾ ഉപരോധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എത്ര ത്യാഗം സഹിച്ചാലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഒരു കാരണവുമില്ലാതെയാണ് യൂത്ത് കോൺഗ്രസിനെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് പറയുന്ന ഭാഷ്യം രാവിലെ ഒന്ന് പറയുന്നു, ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയുന്നു, വൈകുന്നേരം മാറ്റി പറയുന്നു. ഇങ്ങനെ കള്ളക്കേസ് എടുക്കാനും കോൺഗ്രസ് പ്രവർത്തകന്മാരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ, KSU പ്രവർത്തകന്മാരെ പീഡിപ്പിക്കാനും ശ്രമിച്ചാൽ ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം തൃശൂർ ജില്ലയിലെ ആയിരക്കണക്കിന് കോൺഗ്രസുകാർ ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് തടയും. അതിന് പ്രകടമായ അടയാളമാണ് ഇവിടെ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ രാവിലെ മുതൽ 12 മണിക്കൂറിൽ കൂടുതലായി ഞങ്ങളുടെ സഹോദരങ്ങളെ ഇരുത്തിയിരിക്കുകയാണ്. അവരെ വിടാൻ അവരുടെ പേരിൽ കേസെടുത്തോട്ടെ, കേസെടുക്കുന്നതോട് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ കള്ളക്കേസെടുത്താൽ വലിയ രീതിയിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കില്ല. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആറു പ്രവർത്തകരെ CRPC 41 പ്രകാരം നോട്ടീസ് നൽകി വിട്ടയച്ചു.
DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സെക്രട്ടറിമാരായ കെ അജിത് കുമാർ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ PG ജയദീപ്, PM അനീഷ് തുടങ്ങിയവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. പ്രൈറ്റ് ന്യൂസ്, ചെറുതുരുത്തി.